കഴിഞ്ഞ ദിവസം ആനക്കാംപൊയിലിനടുത്ത് സ്വകാര്യ വ്യക്തിയുടെ കിണറിലകപ്പെട്ട കാട്ടാനയെ രക്ഷപ്പെടുത്തിയത് മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ. വനംവകുപ്പിന്റെയും നാട്ടുകാരുടെയും എല്ലാം കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായി വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെയാണ് ആനയെ രക്ഷപ്പെടുത്തി വനത്തിലേക്ക് വിട്ടത്. ആനക്കാംപൊയിൽ തേൻപാറയിൽ വനാതിർത്തിയോട് ചേർന്ന കിണറ്റിൽ വീണ കാട്ടാനയെ രക്ഷപ്പെടുത്തിയത് മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ്. വനം വകുപ്പിന്റെയും റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ 12 മണിക്കൂറോളം നീണ്ട ദൗത്യത്തിനൊടുവിലാണ് ആനയെ രക്ഷിച്ചത്. വെള്ളിയാഴ്ച രാത്രി 7:50 കിണറിൽ നിന്ന് കയറ്റിയ ആനയെ വനംവകുപ്പ് അധികൃതർ വനത്തിലേക്ക് തന്നെ കയറ്റിവിട്ടു. കോഴിക്കോട് സ്വദേശി ഷാജി അബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ 30 അടിയോളം താഴ്ചയുള്ള കിണറ്റിലാണ് ആനയെ കണ്ടെത്തിയത്. 2 ദിവസം മുമ്പാണ് ആന കിണറ്റിൽ വീണതെന്നാണ് നിഗമനം. വനാതിർത്തിയിൽ വൈദ്യുതി കമ്പി വേലി സ്ഥാപിക്കാനെത്തിയ വനപാലകരാണ് വ്യാഴാഴ്ച വൈകിട്ടോടെ ആനയെ കിണറിൽ കണ്ടെത്തിയത്. വിവരമറിച്ചതിനെ തുടർന്ന് കോഴിക്കോട് DFO എം രാജീവൻ, ഫ്ലൈയിങ് സ്ക്വാഡ് DFO പി ധനേഷ് കുമാർ എന്നിവർ സ്ഥലത്തെത്തി. വ്യാഴാഴ്ച രാത്രി ആനയ്ക്ക് കാവലേർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഗതാഗതം ദുഷ്കരമായ വഴിയിലൂടെ 1.5 കിലോമീറ്ററോളം നടന്നാണ് അധികൃതർ സംഭവസ്ഥലത്തെത്തിയത്. വെള്ളിയാഴ്ച രാവിലെ 6 മണിയോടെ ആരംഭിച്ച രക്ഷാപ്രവർത്തനം രാത്രി 7:50 അവസാനിച്ചത്. മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെ കിണറിന് സമാന്തരമായി മണ്ണെടുത്ത് ആനയ്ക്ക് കിണറിന് പുറത്ത് കടക്കാൻ വഴിയൊരുക്കിയാണ് ആനയെ രക്ഷിച്ചത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം തിരുവമ്പാടി പോലീസ്, വയനാട് എലിഫന്റ് സ്ക്വാഡ്, വനം വകുപ്പ് RRT ടീം, സ്ക്വാഡ് റേഞ്ച് ഓഫീസർ വി ആർ റൂബിൻ, താമരശ്ശേരി റേഞ്ച് ഓഫീസർ സുധീർ നേരോത്ത് എന്നിവരും നേതൃത്വം നൽകി. ഇത്രയും പ്രശ്നമായിട്ടുള്ള ഒരു സ്ഥലം ടെറൈനാണ്. നിങ്ങൾക്ക് വന്നപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് അവിടെ ഇങ്ങോട്ടുള്ള റോഡില്ലായ്മയും അതുപോലെ ഈ കിണറിൻ്റെ ആഴം, വീണിരിക്കുന്ന കിണറിൻ്റെ ആഴം ഇത്ര കൂടുതലായതും നമ്മളെ രക്ഷാപ്രവർത്തനം കുറേയൊക്കെ തടസ്സമുണ്ടായിരുന്നു. എന്നിരുന്നാലും വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളെ കണ്ട് വയനാട് എലിഫൻറ്റ് സ്ക്വാഡ്, കോഴിക്കോട് ഫ്ലൈയിങ് സ്ക്വാഡ്, കോഴിക്കോട് ഡിവിഷൻ, അതുപോലെ കോഴിക്കോട് RRT ടീമൊക്കെ നമുക്ക് കിട്ടിയ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സപ്ലൈ ചെയ്ത ഇപ്പോൾ അസ്ക ലൈറ്റൊക്കെ കണ്ടു, അതൊക്കെ വെച്ചിട്ട് നമ്മൾ വളരെ നന്നായിട്ട് ഈ ഓപ്പറേഷൻ നടത്തി ആനേനെ വളരെ നന്നായി ചെയ്തു. വിഷമായിരുന്നു, രണ്ട് വർഷങ്ങൾ കൊണ്ട് വിഷമായിരുന്നു. എന്തായാലും നമ്മൾ മറികടന്ന് ആനേനെ ഹോൾ ടീം നല്ല രീതിയിൽ പെരുമാറി. 10 മീറ്ററധികം ആഴമുള്ള കിണറിൽ ശുദ്ധവായു പോലും ലഭിക്കാത്ത അവസ്ഥയിലായിരുന്നു ആന. മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെ കിണറിൽ ഒരു വശം 6 മീറ്ററോളം ഇടിച്ചാണ് ആനയെ കയറ്റാനുള്ള വഴിയൊരുക്കിയത്. അവിടെ നിങ്ങട്ട് വാ. ഓടുവരിയാ.
മണ്ണുമാന്തി യന്ത്രത്തിന്റെ പ്രവൃത്തിക്കിടെയുണ്ടാവുന്ന പ്രകമ്പനത്തിൽ കിണറിടിയാനുള്ള സാധ്യത മുന്നിൽ കണ്ട അധികൃതർ കിണറിന്റെ പടവിനോട് ചേർന്ന കല്ലുകൾ സാഹസികമായി എടുത്തു മാറ്റുകയായിരുന്നു. കല്ല് ആനയുടെ ശരീരത്തിൽ പതിച്ചാൽ ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യത മുന്നിൽ കണ്ടായിരുന്നു നടപടി. അരയിൽ കയർകെട്ടി കിണറിലേക്ക് കമിഴ്ന്നു കിടന്നു കിണറിന് ചുറ്റുമുള്ള മണ്ണ് ഒരടിയോളം ആഴത്തിൽ നീക്കം ചെയ്തുമാണ് അപകട സാധ്യത ഉണ്ടായിരുന്ന കല്ലുകൾ മാറ്റിയത്. കല്ലുകൾ കിണറിലേക്ക് വീഴാതിരിക്കാൻ മരക്കൊമ്പുകൾ കിണറിന് കുറുകെ പതിച്ച് ഇതിൽ വലവിരിക്കുകയും ചെയ്തിരുന്നു. മണിക്കൂറുകളോളം ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ കിണറിൽ കഴിയേണ്ടി വന്ന ആനയ്ക്ക് വിദഗ്ധമായി ദാഹജലവും വനവകുപ്പ് അധികൃതർ നൽകി. പ്ലാസ്റ്റിക് ഹോസിന്റെ തുമ്പത്ത് കുപ്പി ഘടിപ്പിച്ച് ഇതുവഴി വെള്ളമൊഴിച്ച് ഹോസ് ആനയുടെ വായിലേക്ക് വെച്ചാണ് ദാഹജലം നൽകിയത്. അര കിലോമീറ്ററോളം ദൂരത്തുള്ള അരുവിയിൽ നിന്ന് കുടത്തിൽ ശേഖരിച്ച വെള്ളം ചുമന്നാണ് കിണറിനടുത്ത് എത്തിച്ചത്. കിണറിൽ വെള്ളമുണ്ടായിരുന്നെങ്കിലും ആനയുടെ വിസർജ്യത്തിനെ തുടർന്ന് വെള്ളം മലിനപ്പെട്ട പശ്ചാത്തലത്തിലായിരുന്നു അധികൃതർ വെള്ളം നൽകിയത്. ക്യാമറമാൻ ജിയാൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു.